ബോളിവുഡ് ടീമോ? എന്നുവെച്ചാ? അതായത് നമ്മൾ ഏതെങ്കിലും ബോളിവുഡ് ഹീറോ ഹീറോയിൻസിനെ പോലെ ഡ്രസ് ഒക്കെ ചെയ്ത് പാർട്ടിക്ക് വരണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞ അതാണ്. നന്നായിരിക്കും. അത് ശരിയാ അനന്യ, ഞങ്ങളുടെ ശ്രേയക്ക് ഇതെല്ലാം വളരെ ഇഷ്ടമാ, അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. ഹലോ അച്ഛമ്മ. അച്ഛമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ പാർട്ടി നടക്കും. മിസ്സസ് വർമ്മ അമ്മനെ പറ്റി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് നോക്കാം. പിന്നെ അച്ഛമ്മേ, ശ്രേയയുടെ ബ്രദർ വരുന്നു എന്ന് കേട്ടു. എനിക്ക് അറിയില്ലായിരുന്നു അവൾക്ക് ബ്രദർ ഉണ്ടെന്ന്. അതുൽ വർമ്മ എന്ന അവന്റെ പേര്. പിന്നെ ഒരിക്കലും സ്വന്തം പേര് മറന്നു പോരുത്. നിന്റെ പേര് അമൻ ആയിഷ എന്നാണെന്ന് മറക്കരുത്. ഇതാണ് നിന്റെ ശരിയായ ഐഡന്റിറ്റി. ഒരിക്കലും മറന്നു പോരുത്. വാവ്, വളരെ നല്ല പേരാ. എപ്പോഴാണ് നീ മരുന്നത്? അതുൽ. അല്ല, അമ്മനെ പറ്റി അച്ഛമ്മ പറഞ്ഞു കേട്ടപ്പോ എത്രയും പെട്ടെന്ന് കണ്ടാ കൊള്ളാന്ന് തോന്നി. അതുകൊണ്ട് അച്ഛമ്മയോട് ചോദിച്ചത്. അതുൽ അവൻ എന്റെ എല്ലാമാണ്. എന്റെ അഭിമാനം, എന്റെ പ്രതിച്ഛായ, എന്റെ ജീവിത ലക്ഷ്യം എല്ലാമാണ്. അവൻ തിരിച്ചു വരുന്ന ഓരോ സെക്കൻഡും എണ്ണി കാത്തിരിക്കുകയാണ് ഞാൻ. നീ നോക്കിക്കോ അനന്യ, അതുൽ ഈ വീട്ടിലേക്ക് വരുന്ന നിമിഷം ഈ വീടിന്റെ അന്തരീക്ഷം ആകെ മാറും. ലോകത്തുള്ള എല്ലാ സന്തോഷങ്ങളും ഈ വീട്ടിലേക്ക് വിരുന്നു വരും. അനന്യ, ഞാൻ നിന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല നിനക്ക് ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടോന്ന്. അതെ അച്ഛമ്മ, എനിക്കും ഒരു ബ്രദറുണ്ട്. എന്നാ പിന്നെ അവനെ നാളത്തെ ഈ പാർട്ടിക്ക് വിളിക്കേ. അവൻ ഇവിടെയല്ല താമസിക്കുന്നത്, ലണ്ടനിലോ. ലണ്ടനിലോ? കൊള്ളാലോ. എന്റെ അതുലും ലണ്ടനിലല്ലേ പഠിക്കുന്നത്. ഇനി കുറച്ചു ദിവസം കൂടി കാത്തിരുന്നാ മതി, അപ്പോഴേക്ക് അതുല് വരും എന്റെ അടുത്തേക്ക്. എന്റെ അനിയനും. പിന്നെ ഇപ്രാവശ്യം ഞാൻ അവനെ എങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല. ഞാനും അവനോട് പറയും മതി, ഇനി പോകണ്ടാന്ന്. ഇനി അവൻ അവന്റെ അച്ഛമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി. എന്നേക്കുമായിട്ട്? എന്നേക്കുമായി അമ്മനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാ ഞാൻ വന്നത്, മിസ്സസ് വർമ്മ. നമ്മൾ വലുതാവുമ്പോഴുണ്ടല്ലോ ഇവിടെ വലിയൊരു കഫേ തുറക്കണം. അത് കൊള്ളാലോ. എനിക്കിപ്പോ ആ കഫേയുടെ ബോർഡും കാണാൻ പറ്റുന്നുണ്ട്. നിന്റെ ദുഃഖം മുഴുവൻ ഞാനും കൂടെ ഷെയർ ചെയ്യും. എന്താ? ആരാ നിങ്ങൾ? നിന്റെ ലൈഫ് പാർട്ണർ. നിന്റെ സങ്കടവും സന്തോഷവും എല്ലാം ഞാൻ കൂടെ ഷെയർ ചെയ്യാൻ പോവാ. നിന്റെ ഫ്യൂച്ചർ ആണ് അലി. എക്സ്ക്യൂസ് മീ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അലി. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ ആരും തന്നെ നിന്നെ സ്വന്തമാക്കാൻ യോഗ്യരെയല്ല. ആൻഡ് യു നോ വാട്ട്, നിന്റെ കേർലി ഹെയർ, എന്റേത് സ്ട്രെയിറ്റ്, നിന്റേത് ബ്ലൂ ഐസ്, എന്റേത് ബ്രൗൺ. And you know, നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. നമ്മൾ പെർഫെക്റ്റ് ജോഡിയാ. നിനക്ക് വിവാഹം ചെയ്യാനുള്ള പെർഫെക്റ്റ് ഗേൾ ഇതാ നിന്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. എന്ത് വിവാഹം? ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. പിന്നെ എനിക്ക് വിവാഹം ചെയ്യാനുള്ള താല്പര്യമൊന്നുമില്ല. നീ വിവാഹം ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ ഫുൾ ബോട്ടിലും കുടിച്ച് ഞാൻ ഇവിടെ വെച്ച് തന്നെ ജീവൻ വെടിയും. അമ്മ പറ,
നീ ഇപ്പൊ എന്താ പറഞ്ഞത്? അമ്മൂമ്മ അമ്മൂമ്മ എപ്പോഴാ വന്നത്? മാറി നിക്കടത്തെ മാടി. വന്നാൽ ഉടനെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടി വരിക നിന്റെ ഈ അമ്മൂമ്മക്ക്. പറ, പൊട്ടിക്കട്ടെ ഇത്, പൊട്ടിക്കട്ടെന്ന്. അമ്മൂമ്മ ഇത് സോസിന്റെ ബോട്ടിലല്ലേ? തെമ്മാടി, നിനക്കിത് സോസിന്റെ ബോട്ടിലായാണോ തോന്നുന്നത്? ഇത് ചുവന്ന നിറം, ചുവന്ന നിറം അലി. ഒന്നുകിലി ഈ ചുമന്ന നിറം ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ നെറ്റിയിൽ തൊടും, അല്ലെങ്കിൽ നിന്റെ അമ്മൂമ്മയുടെ ചുമന്ന രക്തം ഒഴുകുന്നത് നിനക്ക് കാണേണ്ടി വരും. എന്റെ ലഡു. പ്ലീസ് മാരി മീ. അമ്മൂമ്മ, ഞാൻ അമ്മൂമ്മയുടെ എല്ലാ ജോലിയും ചെയ്തോളാം. എന്റെ മോളെ, നീ വന്നത് വളരെ നന്നായി. ഈ തെമ്മാടി ഉണ്ടല്ലോ, സ്റ്റേഷനിൽ നിന്നെ വിളിക്കാൻ പോലും വന്നില്ല. സോറി അമ്മൂമ്മ, അടുത്തവണ ഉറപ്പായി ഞാൻ മറക്കില്ല. അതിന് ഞാൻ തിരിച്ചു പോയിട്ട് വേണ്ടേ നീ സ്റ്റേഷനിൽ വരാൻ? നിന്റെ നിക്കാഹ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടി നാട്ടിലേക്ക് തിരിച്ചു പോവാൻ. ഇല്ല അമ്മൂമ്മ, അമ്മൂമ്മയ്ക്ക് അറിയാലോ ഞാൻ വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നില്ലെന്ന്. എനിക്കറിയാം മോനെ, നീ പകലും രാത്രിയും മാരപ്പെത്തിയ ചിന്തിക്കുന്നേന്ന്. അമ്മൂമ്മ, അമ്മൂമ്മ വീണ്ടും എന്നോട് വിവാഹത്തിന്റെ കാര്യം പറയാണോ? എന്നാലേ ഇനി നിന്റെ നിക്കാഹിന് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഇപ്പൊ ചെയ്യാലോ. എന്റെ മോനെ. അമ്മൂമ്മ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. കള്ളം പറയണ്ട, നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട് നീ ആരെയും മിസ് ചെയ്യുന്നേന്ന്. കഴിഞ്ഞുപോയ കാലങ്ങളുടെ ഓർമ്മയിൽ നീ നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തി, അതുകൊണ്ടാ പറയുന്നത്. കഴിഞ്ഞതൊക്കെ നീ മറക്ക് മോനെ. അതിന് നിക്കാഹ് നാളെയൊന്നും അല്ലല്ലോ നടക്കാൻ പോകുന്നത്. ആദ്യം ഈ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുക, എന്നിട്ട് അവരോട് സംസാരിക്കാം. അമ്മൂമ്മ, അമ്മൂമ്മ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, അല്ല എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? വേറെ എന്തെങ്കിലും പറയുന്നേ? വേറെ എന്ത് പറയണ നിന്റെ ഈ അമ്മൂമ്മ, വേറെ എന്ത് പറയണോ അലി? കഴിഞ്ഞ 15 വർഷമായി നീ കൊണ്ടു നടക്കുന്ന ആ ദുഃഖം ഉണ്ടല്ലോ, അതിനെ അവസാനിപ്പിക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നോക്കു മോനെ, ഈ ഫാത്തിമ ബീഗം സ്വന്തം ഹൃദയത്തിന്റെ ഒരു ഭാഗത്തെ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുക. ഇനി നിന്നെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ മോനെ. ഈ പ്രായത്തിൽ നീ നശിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല മോനെ. അത് തന്നെയായിരിക്കും എന്റെ അവനീടെയും സന്തോഷം. അച്ഛമ്മ, ഈ ബർത്ത്ഡേ പാർട്ടിയുടെ ലിസ്റ്റിൽ എന്റെ അമ്മയ്ക്കും ഇൻവിറ്റേഷൻ ഉണ്ട്. ആ ഐഡിയ വളരെ മോശമെന്ന് എനിക്ക് തോന്നുന്നു. മോശമെന്നോ? ഇതിലെന്താ ഇത്ര മോശം? നീ നിന്റെ മമ്മിയെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. ഞാനും അച്ഛമ്മയോട് യോജിക്കുന്നു, തന്റെ അമ്മയെ കാണണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒരു തവണ താൻ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അമ്മയോട് സംസാരിക്കാം. എന്താ അച്ഛമ്മ? വേണ്ട വേണ്ട വേണ്ട, അതിന്റെ ഒരാവശ്യമില്ല. അമ്മ അപരിചിതരോട് സംസാരിക്കുമ്പോ അൺകംഫർട്ടബിൾ ആകും. എന്നാ ശരി, ഞാൻ അപരിചിതയല്ലോ, ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. വേണ്ട അച്ഛമ്മ, എന്തിനാ വെറുതെ, ഞാൻ അമ്മയോട് സംസാരിക്കാം. എന്നാ അങ്ങനെ മതി. പക്ഷേ നാളെ അവരിവിടെ പാർട്ടിക്ക് വന്നേ പറ്റൂ. നീരജ്, നീ ഒരു കാര്യം ചെയ്യുമോനെ? എന്താ? അനന്യയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോ നീ അവളുടെ അമ്മയെ നേരിട്ടൊന്ന് കാണണം, എന്നിട്ട് അവർക്ക് നാളത്തെ പാർട്ടിക്കുള്ള ഇൻവിറ്റേഷൻ കൊടുക്കണം. ശരി, ഉറപ്പായോ അച്ഛമ്മ? ഇതാരാ? ഓ, ഞാനത് മറന്നുപോയി. ഇത് ശ്രേയക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റാ ചേട്ടാ, അതെല്ലാം ഇങ്ങോട്ട് വെച്ചോ. ആക്ച്വലി ശ്രേയക്ക് ലോക്കറ്റ് വളരെ ഇഷ്ടമാ, അപ്പൊ ഞാൻ കരുതി പുറത്തു പോയി എന്തിനാ സമയം വേസ്റ്റ് ആക്കുന്നെന്ന്. അതെന്തായാലും നല്ല കാര്യമായി പോയി. അയ്യോ നീരജ് മോനെ, അതിനിപ്പോ ശ്രേയ വീട്ടിലില്ലല്ലോ, അതിനെന്താ നിങ്ങള് പറയാ? സ്പാ ചെയ്യാൻ പോയിരിക്കുക. ശ്രേയ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛമ്മേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ചൂസ് ചെയ്യണ്ടേ? അനന്യ. ഓ യെസ്, അനന്യ ഇല്ലേ, ഇവൾക്ക് ട്രൈ ചെയ്യാലോ, ശ്രേയയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവളുടെ ഇഷ്ടങ്ങൾ ശ്രേയക്ക് അറിയായിരിക്കും അല്ലേ? അച്ഛമ്മ പറഞ്ഞു വളരെ കറക്റ്റാ. ട്രൈ ചെയ്യാമോ? ഇത് നോക്ക്, ഇത് പ്യുവർ സിൽവറാ, പ്യുവർ സിൽവർ. പിന്നെ ഇത്. അമ്മൂമ്മ, ഈ വേസ്റ്റ് ഒക്കെ എന്തിനാ കൊണ്ടുവന്നേ? എനിക്ക് മാത്രം ഒന്നും കൊണ്ടുവന്നില്ല. ഇതൊക്കെ ഇട്ടാ നീ ജോക്കറിനെ പോലെ ഉണ്ടാവും. ഇത് നിന്റെ വധുവിനുള്ളതാ മോനെ. അമ്മൂമ്മ അമ്മൂമ്മ എന്തുമാത്രം കാശാ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് അറിയോ? ഇങ്ങനെ കാശ് ചിലവാക്കുന്നത് നിർത്ത് പ്ലീസ്. ഞാൻ വാങ്ങിയതെല്ലാം നിനക്ക് വേസ്റ്റ് ആയാണോ തോന്നുന്നത്? നമസ്കാരം. കൊള്ളാലോ, ഇത്രയധികം സാധനങ്ങളോ? ഇതെല്ലാം ശ്രേയ ചേച്ചിക്ക് വേണ്ടിയാണോ? ഈ ശ്രേയ ചേച്ചി ആരാ? എന്റെ അലിയുടെ ഗേൾഫ്രണ്ട് ആണോ? അല്ലല്ല, വധുവാണ്.
നീരജിന്റെ വധുവാണ് എന്റെ അല്ല, അതിവിടെ വയ്ക്ക്. എന്റെ കൈ ഒടിഞ്ഞിപ്പോ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നാളെ ശ്രേയ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നീരജ് സാർ ചേച്ചിക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഡിഡി, നീ ഇവിടുന്ന് പോക്കോണം, കേട്ടല്ലോ. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. പോവാം പോവാം. വെയിറ്റ്, അമ്മൂമ്മേ ഐഡി കിട്ടി. ബർത്ത്ഡേ പാർട്ടി. നിനക്കെന്താ വട്ട പിടിച്ചു അലി? ഈ കാടൊക്കെ വെട്ടിക്കളയേ, കുറച്ച് കാറ്റ് കയറുമ്പോ ബുദ്ധി താനേ വന്നോളൂ. അമ്മൂമ്മേ, അമ്മൂമ്മേ പ്ലീസ്, ഒരു തവണ അവനെ കണ്ടു നോക്ക്, എനിക്ക് വിശ്വാസമുണ്ട് അമ്മൂമ്മയ്ക്ക് അവളെ മനസ്സിലാവും. വിടാൻ, നീ കാരണം ഞാൻ വളരെ ടെൻസ്ഡ് ആണ്. എവിടെയെല്ലാം ഞാൻ നിന്നെ കൊണ്ടുപോയി മോനെ? ഡൽഹി, ജയ്പൂർ, ജബൽപൂർ, അവനെ അന്വേഷിക്കാൻ വേണ്ടി. അവള് നമ്മളെയൊക്കെ വിട്ടു പോയില്ലേ? എന്റെ കുഞ്ഞു പോയി. അമ്മൂമ്മ പ്ലീസ്, ഒരു പ്രാവശ്യം അമ്മൂമ്മയുടെ അലിക്ക് വേണ്ടി. അതിനുശേഷം ഞാൻ ഒരിക്കലും പറയില്ല, ഉറപ്പ്. പിന്നെ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കോ? അമ്മൂമ്മയ്ക്ക് അത് അവനെയല്ലാം തോന്നിയാൽ അമ്മൂമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. നിക്കാഹ് ചെയ്യോ? ആ, നിക്കാഹ് ചെയ്യാം. എവിടെ പോവാൻ പറഞ്ഞാലും പോവാം. പക്ഷേ അമ്മൂമ്മ പ്ലീസ്, ഒരു പ്രാവശ്യം. ശരി പറ, എവിടെയാ നിന്റെ അനന്യ? രാജേശ്വര വർമ്മയുടെ വീട്ടിൽ. എന്താ? ഇത് ട്രൈ ചെയ്ത് നോക്കാം. How about this? Nice. നീരജ്, എല്ലാ ലോക്കറ്റ്സ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ട നോക്കിട്ട് സെലക്ട് ചെയ്യണം. ഓരോന്ന് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടോ? അനന്യ, ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മനസ്സാവും? ഐ അണ്ടർസ്റ്റാൻഡ്, നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. ബട്ട് ഫോർ ശ്രേയാ സേക്ക് ഇത്രയെങ്കിലും ചെയ്തു കൊടു. നിനക്ക് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവള്, പ്ലീസ്. ഇത് പൊട്ടിപ്പോയല്ലോ. ചേട്ടാ, ചേട്ടനയില് വേറെ ചെയിനുണ്ടോ? ഇല്ല സാർ, വേറെ ചെയിനില്ല. ഓക്കെ, എന്നാ ഞാൻ പോവാ. ഇയാളുടെ കയ്യില് വേറെ ചെയിനില്ലല്ലോ. നിക്കാനെന്നെയാ, നിന്റെ കഴുത്തിലൊരു ചെയിനുണ്ടല്ലോ. നമുക്ക് ഈ ലോക്കറ്റ് ഇതിലിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഈ ലോക്കറ്റ് നമുക്ക് ഈ ചെയിനിലിട്ട് ട്രൈ നോക്കാം. അനന്യ, ചെയിൻ, ഗിവ് മി ദി ചെയിൻ. ദാ അനന്യ. എന്തായി, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ? ഇത് അവസാനമായിട്ടാ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ ഒരിക്കലും എന്നോട് പറഞ്ഞു പോവരുത്. താങ്ക് യു അമ്മൂമ്മേ. മതി, ഇനി നമുക്ക് അവിടെ എത്താനുള്ള തയ്യാറെടുപ്പ് നടത്തിയാ മതി. സാർ, അഡ്വാൻസ് വേണമായിരുന്നു. നിന്റെ ടൈമിംഗ് എന്തായാലും കൊള്ളാം മൈ ഫ്രണ്ട്. അലി, അനന്യ, ഈ ലോക്കറ്റ് നമുക്ക് ഈ ചെയിനിലിട്ട് ട്രൈ നോക്കാം. ഇത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സീരിയസ്ലി, എന്തൊരു ശല്യോ ഇയാള്. സമയം കിട്ടി എന്നെ ട്രാപ്പിലാക്കാനാ നോക്കുന്നത്. എന്റെ ലോക്കറ്റ് എങ്ങനെ പുറത്ത് കണ്ട ആകെ പ്രശ്നമാവും.
ഈ പറയുന്നത്? നൂഡിൽസ് ചേട്ടൻ പാപ്പരായോ? നോ മണി? നോ സർ. ഏതെങ്കിലും പാർട്ടിയുടെ വിവാഹത്തിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ തരൂ. അലി സാർ ഇതേക്കുറിച്ചൊന്നും പറയില്ല, പക്ഷെ ഞങ്ങൾക്ക് പറയാമല്ലോ. നീ വിഷമിക്കതെ, ഒരു കാര്യം ചെയ്യാം. നാളെ ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ട്. ഞാൻ നീരജ് സാറിനോട് സംസാരിച്ച് ഓർഡർ ബുക്ക് ചെയ്യാം. ഓക്കെ? ഓക്കെ സർ. താങ്ക് യു സർ. സോറി, അഴിക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് സഹായിക്കട്ടെ? വേണ്ട അച്ഛമ്മ, ഞാൻ ചെയ്തോളാം. അച്ഛമ്മയുടെ മുന്നിൽ വെച്ചോ. എന്താ കഥ നിഷ? എന്താ അസംബന്ധം നീ പറയുന്നത്? മിണ്ടരുത്, ഒരക്ഷരം മിണ്ടി പോരുത്. ആന്റി, ഞങ്ങൾ ശ്രേയക്ക് വേണ്ടി. നിന്റെ അഭിനയൊന്നും ഇവിടെ ആർക്കും കാണണ്ട കേട്ടോ. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നിഷ, അമ്മേ, അമ്മയുടെ കാഴ്ചക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ പ്രശ്നമെന്ന്? അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ലേ? അമ്മയുടെ മുന്നിൽ ഈ രണ്ടും ഇവിടെ എന്താ ചെയ്യുന്നേന്ന്? ഇവിടെ ആർക്കും തെളിവ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിഷ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. വേണ്ടാത്ത ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ, മനസ്സിലായോ? അച്ഛമ്മ സോറി, എനിക്ക് ഉടനെ പോണം. അയ്യോ മോളെ, അനന്യ സോറി മോനെ. അച്ഛമ്മേ, ഇറ്റ്സ് ഓക്കെ, ഞാൻ പോയി അനന്യയോട് സംസാരിച്ചിട്ട് വരാം. ഓക്കെ. അനന്യ, 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 പ്ലീസ് റിലാക്സ്. എനിക്ക് ആ ലോക്കറ്റ് ഒന്ന് കാണണമായിരുന്നു. എങ്ങനെയുണ്ട്? അല്ല, ശ്രേയക്ക് വേണ്ടിയല്ലേ വാങ്ങുന്നത്. അപ്പൊ അവള് വരുമ്പോ ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ അനന്യ, ജസ്റ്റ് റിലാക്സ്, കാം ഡൗൺ. ഓക്കെ, എനിക്ക് മനസ്സിലായി. റിലാക്സ്. ശരി, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. പറഞ്ഞല്ലോ അതിന്റെ ഒരു ആവശ്യമില്ലെന്ന്. അച്ഛമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞതാ നിന്നെ ഡ്രോപ്പ് ചെയ്യണമെന്ന്. അതല്ലെങ്കിൽ തന്നെയും നിന്റെ അമ്മയെ ഇൻവൈറ്റ് ചെയ്യണമല്ലോ. ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞല്ലോ. അനന്യ, അനന്യ, ഇങ്ങനൊന്നും സംസാരിക്കാതെ. ലെറ്റ്സ് സ്റ്റോപ്പ് ഫൈറ്റിംഗ് റൈറ്റ് നൗ. നോക്ക്, ശ്രേയ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നിന്റെ അമ്മയെ ഇൻവൈറ്റ് ചെയ്യാന്നുള്ളത് എന്റെ കടമ കൂടിയാണ്. ഞാൻ അമ്മയെ കൊണ്ടുവന്നോളാം, മതിയോ? ഇനി ഞാൻ പോയിക്കോട്ടെ. നാശിപ്പിച്ചുവല്ല, എന്ത് നല്ല അവസരമായിരുന്നു, അതും കയ്യിൽ നിന്ന് പോയി. നെക്സ്റ്റ് സ്ലോട്ട് പ്ലീസ്. ഇവരെ ഞാൻ നിന്റെ അമ്മയാക്കും. ഓക്കെ അമ്മേ, ഇത് വലിയൊരു ഫ്ലോപ്പ് ഷോ ആകും, നമ്മൾ പിടിക്കപ്പെടും.
നെക്സ്റ്റ് ലോട്ട് പ്ലീസ്. നിങ്ങൾ താങ്ക് യു, നിങ്ങൾക്ക് പോവാം. സോറി, താങ്ക് യു. നിങ്ങൾക്ക് അനന്യയുടെ അമ്മയാവാൻ പറ്റും, ഇവരെ ഞാൻ നിന്റെ അമ്മയാക്കും. ഓക്കെ അമ്മേ, ഇത് വലിയൊരു ഫ്ലോപ്പ് ഷോ ആകും, നമ്മൾ പിടിക്കപ്പെടും. മോളെ റിലാക്സ്, ഡോണ്ട് വറി, ഞാൻ ഇവരെ ട്രെയിൻ ചെയ്തോളാം. അപ്പൊ നോക്കിക്കോ, നീ സ്വയം പറയും ഇതാണ് എന്റെ അമ്മയെന്ന്. അമ്മ ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്യാമോ പ്ലീസ്? നമസ്കാരം, എന്റെ പേര് മീര നമ്പ്യ, അനന്യയുടെ അമ്മയാണ്. കൊള്ളാം, പക്ഷേ അല്പമൊന്ന് എക്സൈറ്റ്മെന്റ് കുറച്ചാൽ റിയലായി തോന്നും. ബാക്കി കൂടി പറഞ്ഞു. എന്തു പറയാനാ, കുട്ടിക്കാലം മുതലേ ഞാൻ ഇവളെ ഒറ്റയ്ക്ക് പഠിപ്പിച്ചു വളർത്തി, ആരുമില്ലായിരുന്നു ഞങ്ങളെ സഹായിക്കാൻ. ആം ശരി, മതി, നിങ്ങൾ ഇരിക്ക്, ടേക്ക് എ ബ്രേക്ക്. അമ്മ, ഇവര് നമ്മളെ കൊല്ലുമെന്ന് ഉറപ്പാണ്. നീ മോളെ റിലാക്സ്, എല്ലാം ശരിയാവും. പിന്നെ നിന്റെ അമ്മ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ പാർട്ടിയുടെ പ്രാധാന്യം. ഈ പാർട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? നീ നിന്റെ അനിയൻ അമ്മനെ കണ്ടുപിടിക്കുക എന്നുള്ളതാ. നിന്റെ നാവിന് അല്പനേരം റെസ്റ്റ് കൊടുക്കുക, കാരണം കോടതിയിൽ നിനക്ക് ഒരുപാട് വിളിക്കേണ്ടി വരും, നീ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി. എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ യഥാർത്ഥ മുഖം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും.